ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു മനുഷ്യനെ, അധികാരം അഹങ്കാരത്തിലേക്കും ദാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു, പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു, പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു, അതിനെ അടിച്ചമർത്തുന്നു. ഇതൊക്കെ കണ്ട് MTA പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം കേരളത്തിൽ എത്തുമ്പോൾ അത് ഫാസിസത്തിന് ഇരുമുഖങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനം ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണ് എന്നെങ്ങനെയാണ് പറഞ്ഞത്? അതാ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? 2003 എഴുതിയതാണല്ലോ, MTA എഴുതിയ ലേഖനമാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MTA പിന്തുണച്ച് രംഗത്ത് വന്ന ആളുകൾ ആരെല്ലാമെന്ന് നമ്മൾ കണ്ടു. MTA പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത ആളുകളൊക്കെയാണ് ഇപ്പോൾ MTയുടെ പിന്തുണക്കാരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം MTA തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല ഈ വ്യാഖ്യാനങ്ങൾക്കൊന്നും. നമസ്കാരം. വ്യാഖ്യാനങ്ങൾ ചിലത് കേൾക്കുമ്പോൾ MD വാസുദേവൻ നായർ ഇന്നലെ പറഞ്ഞത് ഉഗാണ്ടയിലെ ഏകാധിപതിയായിരുന്ന ഇദി അമീനെ കുറിച്ചായിരുന്നുവോ എന്ന് സംശയം തോന്നി. 2003 എഴുതിയ ലേഖനഭാഗങ്ങൾ MDയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ബാധകമല്ലാതാകുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം മാത്രമെന്ന EP ജയരാജന്റെ വാദത്തിന് കാരണം EP കേൾവിക്കുറവോ നമ്മുടെ കേൾവിക്കുറവോ? ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് സഹയാത്രികരടക്കം ആവശ്യപ്പെടുന്നത് തിരിച്ചറിയാനാവാത്ത ആഴത്തിലേക്ക് CPM വീണുകഴിഞ്ഞു. MDക്ക് BJP പിന്തുണ കൊടുക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? ന്യൂസ് ഓർമ്മിച്ചു. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ MN കാരശ്ശേരി, രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു, ഇടത് സഹയാത്രികനും അഭിഭാഷകനുമായ ബീൻ ഹസ്കർ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം MN കാരശ്ശേരിയിലേക്ക്. ശ്രീ കാരശ്ശേരി, ഇന്നലെ വലിയൊരു ഭൂകമ്പം പോലെയായിരുന്നു കോഴിക്കോട്ടെ MD വാസുദേവൻ നായരുടെ ഈ പ്രസംഗത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളും ചർച്ചകളും. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലെന്ന് സമൂഹത്തിലൊരു വലിയ വിഭാഗം ആഗ്രഹിച്ചതുപോലെ ഉണ്ടായിരുന്നു പ്രതികരണങ്ങൾ. പക്ഷേ അതിന് പിന്നാലെ വന്ന, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു, മന്ത്രി MB രാജേഷിൻ്റെ പ്രതികരണവും കേട്ടു, പിന്നാലെ വന്ന പ്രതികരണങ്ങളിൽ CPM നേതാക്കളും മന്ത്രിമാരും പ്രധാനമായി പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമഗ്രാധിപത്യ പ്രവണതയെക്കുറിച്ചാണ് MD സൂചിപ്പിച്ചത്. അങ്ങനെ അവരാലോചിക്കുന്നതിൽ തെറ്റു പറയാനാവില്ല, കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പല കാരണങ്ങളും പല കാര്യങ്ങളും ആ വഴിക്കും ആലോചിക്കാവുന്നതാണ്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2003 പ്രസിദ്ധീകരിച്ച് 2014 പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനത്തിലെ ഭാഗങ്ങൾ ഏതാണ്ട് അതേപടിയാണ് ഈ ചടങ്ങിൽ MD വായിച്ചത്. അതെങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനമാകും എന്ന ചോദ്യമാണ് മന്ത്രി MB രാജേഷ് അടക്കമുള്ള ആളുകൾ ഉയർത്തുന്നത്. എങ്ങനെയാണ് ഈ 2003 എഴുതപ്പെട്ട 2014 പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമാകുന്നത്? അബ്ജോത്, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. ആ ഒന്നാമത്തെ കാര്യം, കോഴിക്കോട്ട് നടക്കുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അതിൻ്റെ 7-ാമത്തെ പതിപ്പാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന വേദിയിൽ MT വാസുദേവൻ നായരെ പോലെ ഒരു സാഹിത്യകാരൻ, അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരൻ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഇതൊക്കെയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് സംസാരിക്കാൻ സാഹിത്യം എന്നൊരു വിഷയം ധാരാളം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ ടാഗോറിനെ പറ്റി എഴുതിയ ഒരാളാണ്, നമ്മുടെ നാട്ടിൽ തുഞ്ചത്ത് എഴുത്തച്ഛനെ പറ്റി എഴുതിയ ആളാണ്, അല്ലെങ്കിൽ തകഴിയെപ്പറ്റിയോ ബഷീറിനെ പറ്റിയോ എഴുതിയ ഒരാളാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനെ പറ്റിയും ഒരു വാക്കും മിണ്ടിയിട്ടില്ല. EMS സാഹിത്യകാരനല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കും, കാരണം അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ട്, വേറെ ലേഖനങ്ങളും പുസ്തകങ്ങളും ധാരാളം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലുള്ള സാഹിത്യകാരൻ എന്നതിലധികം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആ ഉദ്ഘാടന വേദിയിലെ മുഖ്യപ്രഭാഷണത്തിന് MT സാഹിത്യം വേണ്ട,
രാഷ്ട്രീയം മതി എന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കാര്യം, 1998 ബഹുമാനപ്പെട്ട EMS മരിച്ചുപോയി. 1998 or 1999 എഴുതിയ ഒരു അനുസ്മരണ ലേഖനമാണിത്. ആ ലേഖനം ഉൾപ്പെട്ട സ്നേഹാദരങ്ങളോടെ എന്നുള്ള സമാഹാരം പ്രസിദ്ധീകരിച്ച കൊല്ലമാണ് 2003. അതിൽ നിന്നും മറ്റ് അദ്ദേഹത്തിൻ്റെ 13 ലേഖന സമാഹാരങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തൊരുക്കിയ പുസ്തകമാണ് MT തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ. അതിൽ അനുസ്മരണം എന്നുള്ള ഭാഗത്തെ ഒന്നാമത്തെ ലേഖനമാണ്, ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ചരിത്രപരമായ ഒരു ആവശ്യം എന്നാണ്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് സ്നേഹാദരങ്ങളോടെ എന്ന് പേരായ ലേഖന സമാഹാരം, അതായത് 2003 ലേഖന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് ആ ലേഖനത്തിൽ നിന്ന് ഈ പ്രസംഗത്തിലാകെ വ്യത്യാസമുള്ളത് ആദ്യത്തെ ഒരു വാക്യവും അവസാനത്തെ ഒരു വാക്യവുമാണ്. ആ അവസാനത്തെ ഒരു വാക്യം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോട് പെരുമാറാൻ ഇന്നത്തെ ഭരണാധികാരികൾ തയ്യാറാവണം എന്നുള്ളതാണ്. ആദ്യത്തേത് ഈ ചരിത്രപര ആവശ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാം എന്നൊരു വാക്യം എഴുതി, രണ്ട് വാക്യമാണ് കൂട്ടിച്ചേർത്തത്. പിന്നെ ആ പഴയ ലേഖനത്തിൽ നിന്ന് മാറിപ്പോയി, അദ്ദേഹം പകർത്തിയപ്പോഴോ എടുത്തപ്പോഴപ്പോൾ ഒരു ആ എന്നൊക്കെ തുടങ്ങിയുള്ള ഒന്നുണ്ട് ചെറിയ വാക്കുകൾ, അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എഴുതുമ്പോൾ വിട്ടുപോയിരിക്കാം. തീർച്ചയായിട്ടും MT വാസുദേവൻ നായർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം നോട്ട്സ് ഉണ്ടാക്കാറുണ്ട്. ആ നോട്ട്സ് നോക്കാറില്ല, നല്ല ഓർമ്മശക്തിയുള്ള ആളാണ് അദ്ദേഹം. നോട്ട്സ് ഉണ്ടാക്കി അത് കീശയിൽ വെക്കും. എഴുതി വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് എപ്പോഴും അക്കാദമികളോ യൂണിവേഴ്സിറ്റികളോ ഒക്കെ നടത്തുന്ന സെമിനാറുകൾ, പ്രത്യേകിച്ച് മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലാണ് അദ്ദേഹം എഴുതി വായിക്കുക. ഇപ്പോൾ കോഴിക്കോട്ട് ഒരു സാഹിത്യോത്സവത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം എഴുതി വായിക്കുക എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്നു. ഞാൻ ആ TV ആ ദൃശ്യം കാണുമ്പോൾ MT നോക്കി വായിക്കുകയാണോ എന്ന് അത്ഭുതപ്പെട്ടു. കാരണം ഈ ലേഖനം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അപ്പോൾ ഈ പുസ്തകത്തിൽ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്നുള്ള കരണ്ട് ബുക്സ് തൃശ്ശൂർ അടിച്ച 2014 പുസ്തകത്തിൽ രാഷ്ട്രീയത്തെപ്പറ്റി ധാരാളം ലേഖനങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറെ പറ്റിയുണ്ട്, നെൽസൺ മണ്ടേലയെ പറ്റിയുണ്ട്, അധികാരത്തിൻ്റെ പരിവേഷം എന്നൊരു ലേഖനമുണ്ട്. അത് ഹെയ്ത്തിയിലെ ഡിക്റ്റേറ്ററായിരുന്ന പ്രസിഡൻ്റായിരുന്ന പാപ്പ ഡോക്കിനെ പറ്റിയാണ്. അത് 1971 മരിച്ചുപോയി. 1971-1971 വരെ അദ്ദേഹം അവിടെ ഡിക്റ്റേറ്ററായിരുന്നു. അതൊന്നും തിരഞ്ഞെടുക്കാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ എന്തിന് ഈ ലേഖനം തന്നെ തിരഞ്ഞെടുത്തു? ഇപ്പം തൻ്റെ ഒരു പ്രബന്ധം പ്രസംഗമായിട്ട് അവതരിപ്പിക്കുകയാണ് MT ചെയ്തത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 20 മുമ്പ്, അതായത് 2003 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലെ ഒരു ലേഖനമാണിത് എന്ന് പറഞ്ഞാൽ അത് EP ജയരാജൻ പറയും പോലെ എങ്ങനെയാണ് മോദിക്ക് ബാധകാവുക? മോദി പ്രധാനമന്ത്രിയായി 2014 എങ്ങനെയാണ് 2016 മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന് ബാധകാവുക? അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതായത് ആ പാഠം എന്താണ് എന്നുള്ളതല്ല, അതിൻ്റെ സന്ദർഭം ഏതാന്നുള്ളതാണ്. ടെക്സ്റ്റിനേക്കാൾ പ്രധാനമാണ് കോൺടെക്സ്റ്റ്. ഈ കോൺടെക്സ്റ്റ് എന്താണ്? ഈ കോൺടെക്സ്റ്റിൽ സംസ്ഥാന മുഖ്യമന്ത്രി തൊട്ടടുത്തിരിക്കുന്നു. കേരളം മുഴുവൻ ശ്രദ്ധിക്കാനിടയുള്ള ഒരു മേളയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിലെ മുഖ്യപ്രഭാഷകനാണ് താൻ. അപ്പോൾ ആ മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ അപജയത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം റഷ്യയെപ്പറ്റി സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി, ഒരു മുൻ മുഖ്യമന്ത്രിയെ പറ്റി പറയേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം EMS എടുക്കുന്നത്? ഇതൊക്കെ പ്രധാനമല്ലേ? അദ്ദേഹത്തിൻ്റെ ലേഖനം തന്നെയാണല്ലോ, വേറെ വല്ലൊരു ലേഖനം എടുത്ത് വായിച്ചാലല്ലോ. അപ്പോൾ അതിൽ കുറ്റം പറയുന്നില്ല, തൻ്റെ ഒരു പ്രബന്ധം ഒരു പ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് MT ചെയ്തത്. അപ്പോൾ 20 കഴിഞ്ഞിട്ടും ആ ലേഖനം അല്ലെങ്കിൽ ആ പ്രബന്ധം ഇപ്പോഴും പ്രസക്തമാണ്. ഒരുപക്ഷെ അന്നത്തെക്കാൾ പ്രസക്തി ഇപ്പോഴാണ്. അതിലിപ്പോൾ നേതൃത്വ പൂജ എന്നൊക്കെയുള്ള അന്ന് തന്നെ ആ പ്രബന്ധത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അതൊന്നും പുതുതായിട്ട് എഴുതി ചേർത്തതല്ല, പുതുതായിട്ട് അതിൽ കൂട്ടിച്ചേർത്ത ആകെ ആദ്യത്തിലൊരു വാക്യവും അവസാനത്തിലൊരു വാക്യവും മാത്രമാണ്. പക്ഷേ അതിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ അത് പറ്റും. അതിലെ പ്രതി അല്ലെങ്കിൽ അതിലെ വില്ലൻ അല്ലെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെയാണോ? ആവാം. മോദിയെയാണോ? ആവാം. ആ രണ്ട് പേർക്കും ചേരുന്ന അനവധി കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിക്കും BJP ഒരു പ്രധാനമന്ത്രിക്കും ചേരുന്ന വിശേഷണങ്ങൾ അതിലുണ്ട് എന്നുള്ളത്. പിന്നെ MT എന്തുകൊണ്ടാണ് പേര് പറഞ്ഞത്? അത് MT രീതിയാണ്. MT ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് തന്നെ വളരെ അത്ഭുതമാണ്. അദ്ദേഹം സാഹിത്യത്തെപ്പറ്റി ഒരു വാക്ക് ആ പ്രസംഗത്തിലില്ല. മറ്റ് കലാരൂപങ്ങളെ പറ്റി താങ്കൾക്ക് അദ്ദേഹത്തെ അടുത്തറിയാവുന്നതാണ് ഒരു സംശയം. ഈ രീതിയിൽ
മുൻപ് എഴുതിയ ഒരു ലേഖനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുനരവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്തായാലും ഈ വർത്തമാനകാലത്ത് കേരളത്തിൽ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയോടെ പിന്തുടരുന്ന ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം അവിടെ അവതരിപ്പിച്ചാൽ അത് ഇങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായി വിജയനെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ താങ്കളടക്കമുള്ള ആളുകളിൽ പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ചേർത്ത് വായിക്കുമെന്ന് ചിന്തിക്കാൻ തക്ക ബോധ്യമില്ലാത്ത ആളാണോ എം ഡി? അല്ലല്ലോ, ഒരിക്കലും അല്ല. അതിപ്പോൾ ഞാൻ എം ടിയോട് ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ അതിന് മുമ്പോ പിമ്പോ ഒന്നും ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അനവധി ദശകങ്ങൾ മാതൃഭൂമി ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ മാധ്യമം എന്താണ്? സിനിമ എന്നുള്ള മാധ്യമത്തിൽ അനവധി കാലം പ്രവർത്തിച്ച ആളാണ്. മാധ്യമത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ പ്രതികരണം എന്താവും, പ്രത്യാഘാതം എന്താവും എന്നൊക്കെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് സാഹിത്യകാരനേക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എം ടി. അതിനൊരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹം വല്ലപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുക. അപ്പോൾ മോദിക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്ത് പറഞ്ഞു? തോമസ് ഐസക്കിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് തുഞ്ചൻ പറമ്പ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം രൂക്ഷമായി നോട്ട് നിരോധനത്തെ വിമർശിച്ച് പ്രസംഗിച്ചു. അപ്പോഴാണല്ലോ ബി ജെ പിക്കാർ അദ്ദേഹത്തിനെതിരായത്. അപ്പോൾ അദ്ദേഹം വല്ലപ്പോഴാണ് പറയുക. ഇതുപോലെ ഇപ്പോൾ മുത്തങ്ങയിൽ വെടിവെപ്പുണ്ടായപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളാണ്. മുത്തങ്ങയിൽ ഇതുണ്ടായപ്പോൾ ബത്തേരിൽ അദ്ദേഹം ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ഇതുപോലെ ഇപ്പോൾ നിളാ നദിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെ ചാലിയാറിനെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങളിവിടെ നടത്തുന്ന പല സമരങ്ങളിലും അണിചേരുന്ന ഒരാളാണ് എം ടി. എം ടിക്ക് രാഷ്ട്രീയ ബോധമല്ല എന്നൊക്കെ പറയുന്ന ആരാന്ന് വിചാരിച്ചാൽ ഈ സ്ഥൂല രാഷ്ട്രീയം മാത്രം തിരിയുന്ന ഉപരിപ്ലവ ബുദ്ധികളുണ്ട്. അവർക്ക് ഈ സൂക്ഷ്മ രാഷ്ട്രീയം തിരിയില്ല. എം ടിയുടെ നോവലുകളിലും കഥകളിലും ലേഖനങ്ങളിലും പെരുമാറ്റത്തിലൊക്കെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. അതിപ്പോൾ കാലം എന്നുള്ള നോവലിലാണെങ്കിൽ ജന്മികുടിയാൻ വ്യവസ്ഥ മാറി മുതലാളിത്തം കേരളീയ സമൂഹത്തിലേക്ക് വരുന്നതിൻ്റെ കഥയാണത്. കുട്ടിയെടുത്തിയാണെങ്കിൽ അത് ഇവിടുത്തെ സ്ത്രീവാദത്തിൻ്റെ അടിസ്ഥാന രേഖകളിലൊന്നായിട്ട് ഞങ്ങളൊക്കെ കാണുന്നതാണ് കുട്ടിയെടുത്തി എന്നുള്ള കഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് എം ടിക്ക് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇതിലിപ്പോൾ ഉദാഹരിക്കാൻ റഷ്യയിലെ ഉദാഹരണം പറഞ്ഞത് എന്തിനാണ്? റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തെപ്പറ്റി എന്തിനാണ് പറയുന്നത്? ഇ എം എസിൻ്റെ അനുസ്മരണമായിട്ട് എഴുതിയ ലേഖനമാണിത്. ആ ലേഖനത്തിൽ തന്നെ അദ്ദേഹം റഷ്യയിലെ അപജയത്തെപ്പറ്റി ചെക്കോവിനെ ഉദ്ധരിച്ച് ഗോർക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ വില്യം റീഹിൻ്റെ കാര്യങ്ങൾ പറയുന്നു. വില്യം റീഹി എന്ന് പറയുന്നത് പലർക്കും അറിയുന്ന മാതിരി ഫാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫാസത്തിൻ്റെ പഠനം ഫാസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം തുടങ്ങിയുള്ള പുസ്തകങ്ങൾ എഴുതിയ വലിയ മനഃശാസ്ത്ര പണ്ഡിതനാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് ഇവിടെ പ്രസക്തമാണ്. കോഴിക്കോട്ടെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അടുത്തിരിക്കുമ്പോൾ താൻ ഇതാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം വായിച്ചു, ആളെ പരിചയിച്ചു, പിന്നെ എല്ലാ മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അറിയാം. ആ നിലയ്ക്ക് നമ്മൾ ഒരു നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് കോമൺ സെൻസ് വെച്ച് പറയുകയാണ്, ഈ സാധനം ചരിത്രപരമായ ഒരു ആവശ്യമെന്നുള്ള തൻ്റെ പഴയ പ്രബന്ധം അദ്ദേഹം ഇ എം എസിൻ്റെ അനുസ്മരണ ലേഖനം തിരഞ്ഞെടുത്തത് വളരെ ബോധപൂർവമാണ്. അതിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ യോഗ്യത കാണിക്കുന്ന. ശരി, ശ്രീ എം എൻ കാരശ്ശേരി, കാര്യങ്ങൾ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഹസ്കർ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും വിമർശിക്കാനാണെങ്കിൽ ഈ 2003 ലേഖനം എന്ന വാദം വിലപ്പോവില്ല. രണ്ടാമത്തെ കാര്യം, എം ഡി വാസുദേവൻ നായരെ പോലൊരാൾ ഇതുപോലൊരു ചടങ്ങിൽ ഈ ഇങ്ങനെ ഒരു ലേഖനം പുനരവതരിപ്പിക്കുമ്പോൾ ആ സാഹചര്യം എന്താണെന്നും അതെങ്ങനെയായിരിക്കും വായിക്കപ്പെടുകയെന്നും തിരിച്ചറിയാത്ത ആളല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പല സാഹിത്യകാരന്മാരും ഇടത് സഹയാത്രികരായിട്ടുള്ളവരടക്കം പറഞ്ഞതുപോലെ തീർച്ചയായും ഇടതുപക്ഷത്തിനൊരു ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി ഇത് കാണേണ്ടതാണ്. എം ടി ഇത് സംബന്ധിച്ച് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ദേശാഭിമാനി എന്തോ ഒരു വ്യാഖ്യാനം കൊടുത്ത് എം ടി പറഞ്ഞതായി പറഞ്ഞു. പക്ഷേ അതിനേക്കാളേറെ ഇന്നലെ എം ടിക്കൊപ്പം ഉണ്ടായിരുന്ന അതിനുശേഷമുള്ള സെഷനിൽ എം ടിയോട് സംസാരിച്ച എൻ ഇ സുധീർ എഴുതിയിട്ടുണ്ട്, ഈ പരിപാടിക്ക് ശേഷം എം ടി തന്നോട് പറഞ്ഞത് ഇതാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്ര തന്നെ. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. ആ ആത്മവിമർശനത്തിനുള്ള മനസ്സില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും? അബ്ജുദേ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു പോസ്റ്റ് ട്രൂത്ത് ഏജ് അഥവാ സത്യാനന്തര കാലത്താണ്. സ്വാഭാവികമായും കടുകോളം സത്യത്തെ
കുന്നോളം നുണകളുമായി ചേർത്ത് കഥകൾ മെനയുകയും തിരമാലകളാക്കുകയും ചെയ്യുന്നതിന് കഴിവുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എം ടി 2003 എഴുതിയ ഒരു ചരിത്രപരമായ ആവശ്യകത എന്ന ലേഖനം അദ്ദേഹം അത് പുനർവായന വായിക്കുന്നു. സ്വാഭാവികമായും എം ടി നടത്തിയത് 2003 പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ലേഖനമാണെങ്കിൽ അന്ന് ശ്രീ എ കെ ആൻ്റണി നേരത്തെ കാരശ്ശേരി മേശൊക്കെ പറഞ്ഞതുപോലെ മുത്തങ്ങ സംഭവത്തിനെ തുടർന്ന് നടന്നിട്ടുള്ള ഒരു ലേഖനം എടുത്തുകൂടിയായിരുന്നു. അപ്പോൾ അന്ന് എ കെ ആൻ്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ശ്രീ എ കെ ആൻ്റണിക്കെതിരെയുള്ളൊരു വിമർശനമായി കാണാതെ അത് അടർത്തിയെടുത്ത് വർത്തമാന കാലഘട്ടത്തിൽ അത് സഖാവ് പിണറായി വിജയനെ കൂടെയിരുത്തി വിമർശിച്ചതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം അത് എ കെ ആന്റണിക്കെതിരെ 2023 ഒരു ചടങ്ങിൽ വിമർശനം ഉന്നയിക്കേണ്ട എന്ത് ആവശ്യമാണ് എം ടി വാസുദേവൻ നായർക്കുള്ളത്? അത് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം തന്നെ അത് വിശദീകരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു വലിയ സാംസ്കാരിക നായകന് എഴുത്തുകാരന് അദ്ദേഹം അത് അത്തരത്തിൽ തന്നെ പറയണം. ഇ എം എസ് ജീവിച്ചിരുന്നു അതുപോലെ തന്നെ അതാണ് ന്യായീകരണമെങ്കിൽ ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ എന്തിനാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതാണെന്ന് പറയുന്നത്? അതെങ്ങനെ ശരിയാകും? ഇതൊന്നും ചേർന്ന് പോകുന്നില്ലല്ലോ. ഏതൊരു അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങ് എഴുപതുകളിൽ എഴുതപ്പെട്ടതാണ് ശ്രീ ഒ വി വിജയൻ്റെ ധർമ്മപുരാണം. ധർമ്മപുരാണം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ ആരെയൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? അപ്പോൾ സാഹിത്യ സൃഷ്ടികളെപ്പോഴും കാലാനുവർത്തിയായി നിലനിൽക്കുന്നതാണ്. സ്വാഭാവികമായും കാലത്തിന് അതീതമായി തന്നെ സഞ്ചരിക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വായിക്കപ്പെടുമ്പോൾ പല സാഹിത്യ സൃഷ്ടികളിലും നമുക്ക് പുതിയതായി അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. അത് സാഹിത്യ സൃഷ്ടിയുടെ ഏറ്റവും ഗുണമേന്മ കൂടിയാണ്. ആ ഗുണമേന്മയിൽ 2023 അല്ല, അങ്ങനെ നിങ്ങൾക്ക് വാദം ഉന്നയിക്കാം. അത് ഒരുപക്ഷെ മോദി ഇന്ത്യയുടെ മൊത്തം സാഹചര്യത്തിൽ അല്ല, ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് മോദിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റു പറയാനാവുമോ? ഇല്ല, അങ്ങനെ കൂടി നമുക്ക് കാണാൻ കഴിയും. കാര്യം ആ ലേഖനത്തിൻ്റെ മുഴുവൻ പശ്ചാത്തലം മനസ്സിലാക്കൂ. ആ ലേഖനത്തിലെ പശ്ചാത്തലത്തിൽ സഖാവ് ഇ എം എസിനെ സംബന്ധിച്ചു മാത്രമാണ് അദ്ദേഹം അനുസ്മരണം എഴുതിയപ്പെട്ടിട്ടുള്ളത്. സഖാവ് ഇ എം എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തത്വജ്ഞാനിയും അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല മികച്ച ഭരണാധികാരിയുമായിരുന്നു. ഇ എം എസിനെ അടയാളപ്പെടുത്തിയപ്പോൾ മറ്റു ഭരണാധികാരികളെ ഇ എം എസിനോളം താരതമ്യം ചെയ്യുന്നതിന് അത് ചെയ്യുക എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയാണ്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിസത്തിന്റെ തകർച്ച, റഷ്യയുടെ ചരിത്രം, ഇ എം എസിന്റെ നേതൃപൂജയിൽ ഇടപെടാതിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെയല്ല. ഈ സാർ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ കമ്മ്യൂണിസം അതിനുശേഷം തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ സംബന്ധിച്ചാണ് അദ്ദേഹം ആ ലേഖനത്തിൽ സമഗ്രമായി പറയുന്നത്. ആ സമഗ്രമായി പറയുന്നതിൻ്റെ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഇ എം എസിനെ സംബന്ധിച്ച് വന്നത്. പുരോഗമന സാഹിത്യത്തെ പലപ്പോഴും എം ടി വിമർശന വിധേയമായി തന്നെയാണ് എം ടി കണ്ടിട്ടുള്ളത്. പുരോഗമന സാഹിത്യം ഒരു ഘട്ടത്തിലും എം ടി അംഗീകരിച്ചിട്ടുമില്ല. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ പുരോഗമന സാഹിത്യകാരന്മാരും എം ടിയുമായി പലപ്പോഴും കലഹിച്ചിട്ടുമുണ്ട്. ആ കലഹത്തിൻ്റെ തുടർന്ന് പല ഘട്ടങ്ങളിലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പുരോഗമന സാഹിത്യവുമായി കലഹിച്ചു നിൽക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അതാണ് അംഗീകരിച്ചില്ല. ആധുനിക സാഹിത്യത്തെ പുരോഗമന സാഹിത്യം കാണുന്നതിൽ അല്ലെങ്കിൽ പരിശോധിക്കുന്നതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് ആവാം. അത് പിണറായി അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന ന്യായീകരണം വെച്ച്? അത് അങ്ങനെയല്ല. അത് പറയേണ്ടത് 2003 എന്തായാലും പിണറായി മുഖ്യമന്ത്രിയാവുമെന്ന് അങ്ങനെ ദീർഘദർശനം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് പുനർവായിക്കുന്നതിന് ഒരു നടക്കില്ല. അതിൽ ഞാൻ അങ്ങയോട് ഒപ്പം യോജിക്കുന്നു. പക്ഷെ 2024 നടക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആ സാഹിത്യപരമായിട്ടുള്ള ഒരു വിമർശനം കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടത്.
അല്ലാതെ അതൊരു സാമൂഹിക വിമർശനമായോ രാഷ്ട്രീയ വിമർശനമായോ കാണേണ്ടതില്ല എന്നുള്ളതാണ്. സത്യാനന്ദന കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തർക്കത്തെ കുറിച്ച് പറയുന്നതൊക്കെ ഒരു രാഷ്ട്രീയ വിമർശനമല്ല, സാഹിത്യപരമായ വിമർശനമായാണ് അഡ്വക്കേറ്റ് ഭാസ്കർ കാണുന്നത്. അങ്ങനെയാണ് കാണേണ്ടതെന്നാണ് താങ്കൾ പറയുന്നത്? അതിന് ആ രീതിയിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറം നിങ്ങളിപ്പോൾ കാണുന്നത് സത്യാനന്ദന കാലത്തിലെ വിമർശന ബുദ്ധി കൊണ്ട് മാത്രമാണ് കാണുന്നത്. പലപ്പോഴും മാർക്സിസത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഒക്കെ നിർവചിച്ചിട്ടുള്ളതും ഭരണകൂടത്തെയൊക്കെ വിമർശിച്ചിട്ടുള്ളതും സാഹിത്യ സൃഷ്ടികളിലൂടെ തന്നെയാണ്. അന്ധത എന്ന ഷൂസെ സരമാകുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലുണ്ട്. ആ ഷൂസെ സരമാകുവിൻ്റെ അന്ധത എന്ന് പറയുന്ന നോവൽ നാം ഇപ്പോൾ ഈ കണ്ടക്സ്റ്റിൽ വായിച്ചാൽ നമുക്ക് പലതും തോന്നിപ്പോകുന്നേ. അങ്ങനെ പല സാഹിത്യ സൃഷ്ടികളും നമ്മൾ ഈ കണ്ടക്സ്റ്റിൽ വായിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഇരുന്ന് വായിക്കുമ്പോൾ അതിനെ നമുക്ക് മറ്റു അർത്ഥത്തിൽ കാണാൻ കഴിയും. അങ്ങനെ കഴിയും. അതാണ് മനുഷ്യന്റെ, അതായത് ഈ മണ്ണിൽ ഉദിക്കുന്ന സൂര്യൻ പറന്നു നടക്കുന്ന കഴുകൻ അല്ലെങ്കിൽ എൽഡിഎഫ് കൺവീനർ പോലെ എകെജിയെ പോലെ ഇഎംഎസിനെ പോലെയൊക്കെ വീരാരോധനയോടെ ആളുകൾ കാണുന്ന ആളായി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത് ഈ നേതൃപൂജയെക്കുറിച്ച് എം ടി വാസുദേവൻ നായർ പറയുമ്പോൾ അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ഭാസ്കറുടെ അഭിപ്രായം. അബ്ജദെ, ആൾക്കൂട്ടത്തെ വിലയിരുത്തുമ്പോൾ ആൾക്കൂട്ടം പലതരത്തിലാണ്. സ്വാഭാവികമായിട്ട് എം ടിയുടെ ആ പ്രസംഗത്തിലും ലേഖനത്തിലും തന്നെ നമുക്കത് കാണാൻ കഴിയുന്നു. ആൾക്കൂട്ടം എങ്ങനെ രൂപപ്പെടണമെന്നും ആൾക്കൂട്ടം എങ്ങനെ നേതൃപരമായ പങ്കാളിത്തം വഹിക്കണമെന്നും എം ടി ആ ലേഖനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ആൾക്കൂട്ടം മാറണമെന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിൽ ആൾക്കൂട്ടത്തെ മാറ്റിയെടുക്കുന്നതിന് ഇ എം എസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറ്റവും ശുഭാപ്തി വിശ്വാസമാണ് എം ടി ആ അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഒരു തരത്തിലും വ്യക്തമാണ്. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിയില്ല. 2024 എങ്ങനെ പ്രസക്തമാകുമെന്ന് മന്ത്രി എം ബി രാജേഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മോദിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് പ്രസക്തമാവുക എന്ന് എം ബി രാജേഷ് ചോദിക്കേണ്ടത് ഇ പി ജയരാജനോടാണ്. രണ്ട്, എം ഡി എ പോലെ ഒരാൾ ഇതുപോലൊരു വേദിയിൽ ഇതുപോലെ ഒരു ലേഖനം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത് ഒരു തരത്തിലും വർത്തമാനകാല രാഷ്ട്രീയത്തോട് ചേർന്നല്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നും മനസ്സിലാവുന്നില്ല. പോട്ടെ, ഞാൻ ഖസ്കറിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോസഫ് സി മാത്യു, ജോസഫ് സി മാത്യുവും ഈ ക്യാപ്സ്യൂളുകൾ അധികം ഇറങ്ങാത്ത ഒരു ദിവസമാണ് വന്നത്. ഇത് രണ്ടും മാത്രമാണ്. ഒന്ന് കേന്ദ്രത്തെയാണ്, മോദിയെയാണ്. അപ്പോഴും ഈ ലോജിക്കൽ പ്രശ്നമുള്ളതുകൊണ്ട് അതിൻ്റെ പിന്നാലെ അവരധികം പോയില്ല. രണ്ടാമത്തേത് ഈ 2003 എഴുതിയതാണ്. അത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന ചോദ്യമാണ്. ഈ പ്രധാനപ്പെട്ട സൈബർ ബുദ്ധിജീവികളൊക്കെ നിശബ്ദരാണ്. എം ഡി ആയതുകൊണ്ട് കൂടി ആവണം, അതല്ലെങ്കിൽ ഇന്നത്തോടെ എം ഡിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീർപ്പായനെ. വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പരിഗണിച്ചാൽ ഈ രണ്ട് ദുർബലമായ ന്യായീകരണങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാത്തത്? അബ്ജോദ്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കൗണ്ടർ സ്ട്രാറ്റജിയെക്കുറിച്ച് ഇപ്പോഴും ഒരു ഒരു മരവിപ്പ്. അതായത് ഈ നമുക്കിപ്പോൾ എം ഡി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് ശരി എന്നുള്ള രീതിയിലല്ലോ ഞാനതിനെ കാണുന്നത്, അങ്ങനെയല്ല. പക്ഷേ വളരെ കാതടപ്പിക്കുന്ന ഒരു മൗനം നിലനിന്നിരുന്ന നമ്മുടെ സാംസ്കാരിക രംഗത്ത്, ഇപ്പോൾ കാരശ്ശേരി മാഷോ കൽപ്പറ്റ നാരായണൻ സാറോ അങ്ങനെ രണ്ടോ മൂന്നോ ശബ്ദങ്ങൾ ഒഴിച്ചാൽ അങ്ങനെ നിരന്തരം സംസാരിക്കുന്നവർ വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ എം ഡി എ പോലൊരാൾ വളരെ അപൂർവമായി മാത്രം ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് പ്രതികരിക്കുകയും അങ്ങനെ പ്രതികരിക്കുമ്പോൾ വളരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായതിലുള്ള ഒരു ഞെട്ടൽ, അത് അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. എം ഡി എ എഴുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ബാക്കി എല്ലാവരെയും ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. അത്ര വലിയൊരു സ്ഥാനം മലയാളം എം ഡിക്ക് നൽകിയിട്ടുണ്ട്. രണ്ട്, ഇത് അങ്ങനെ അതാണോ നല്ല സ്ട്രാറ്റജി അതോ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുക ആണോ നല്ല സ്ട്രാറ്റജി എന്നുള്ളതിലുള്ള ഒരു ആശയക്കുഴപ്പം, ഇത് രണ്ടുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ ഈ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ് സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞതുപോലെ, എനിക്ക് തോന്നുന്നു തിരുത്തലും അങ്ങനെ മാത്രമേ ഇവിടെ സംഭവിക്കത്തുള്ളൂ എന്നാണ്. ഏറ്റവും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പോലും ഇതിനെ എങ്ങനെയൊക്കെയാണ് ന്യായീകരിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയാണ് മെച്ചം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ബഹുമാനപ്പെട്ട ഭാസ്കർ ഇവിടെ
പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, അത് പുരോഗമനപരമായിട്ടുള്ള സാഹിത്യത്തോട് താല്പര്യമില്ലാത്തതാണ് എം ഡിക്ക് എന്ന് പറഞ്ഞ്. എന്താണ് ഇതിൻ്റെയൊക്കെ നിർവചനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്? അതോ ഇനി നമുക്ക് മനസ്സിലാകാത്തതാണോ? ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സഹ എം പി രാജേഷ്, അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എം ബി എ അനുകൂലിക്കുന്നവർ മുൻപ് ഇദ്ദേഹത്തെ നാട് കടത്താൻ നിന്നവരാണ്. എന്തുകൊണ്ടാണ് എം ഡി എ സഹ എം പി രാജേഷ് അനുകൂലിക്കാത്തത്? സി പി എം അനുകൂലിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ സമഗ്രാധിപത്യത്തെ എതിർക്കുന്നത് കൊണ്ടാണോ, അതോ മോഡിയെ എതിർക്കുന്നത് കൊണ്ടാണോ, അതോ ആൾക്കൂട്ട ഒരു സമൂഹമായി മാറണം എന്ന് പറഞ്ഞത് കൊണ്ടാണോ, അതോ ഇ എം എസ് നല്ല നേതാവായിരുന്നെന്ന് പറഞ്ഞത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ സി പി എമ്മും സഹ എം പി രാജേഷും എം ഡി എ അനുകൂലിക്കാത്തത്? അതിനുള്ള ഉത്തരം തേടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പപ്പ ആരുടെ തലയിലാണ് ഇരിക്കുന്നതെന്ന്. ഇവരെല്ലാവരും എതിർക്കുകയും ഞങ്ങളെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും എല്ലാവർക്കും മനസ്സിലായി എവിടെ എന്തുദ്ദേശിച്ചാണ് എം ടി വാസുദേവൻ നായർ ഇതവിടെ സംസാരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാനത് ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒരുപക്ഷെ എം ടിയുടെ മനസ്സ് കേരളത്തിൽ ഏറ്റവും നന്നായി അറിയാൻ വായിക്കാൻ കഴിയുന്ന കാരശ്ശേരി മാഷ് ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ച് കഴിഞ്ഞു. അത്തരത്തിൽ അതിനെ വായിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പറഞ്ഞതിനെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, 2003 അദ്ദേഹം പ്രസിദ്ധീകരിക്കപ്പെട്ട 98 എഴുതപ്പെട്ട അതും ഹസ്കർ ഓർമ്മിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ അത് ക്രോഡീകരിച്ച കാരശ്ശേരി മാഷ് തന്നെ പറഞ്ഞു അത് എഴുതപ്പെട്ടത് 98 അന്ന് ആൻ്റണി അല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയും. നമുക്കറിയാം ആരാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് ഏത് കോണ്ടക്സ്റ്റിലാണെന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ. ആ ലേഖനം ഇന്ന് കാരശ്ശേരി മാഷ് ഇവിടെ വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വായിക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ആർഗ്യുമെൻ്റ് എല്ലാം ശരിയാണ്. 2003 എഴുതിയ ഒരു ലേഖനം ഇപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ട് ദാണ്ട് ഇപ്പോൾ ഇന്നുള്ള നേതാക്കന്മാരെ ഉദ്ദേശിച്ച് എം ഡി എഴുതിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ വാദത്തിനെല്ലാം പ്രസക്തിയുണ്ട്. ഇതങ്ങനെയല്ലോ. അദ്ദേഹം എഴുതി വായനക്കാർക്ക് സമർപ്പിച്ച ഒരു ലേഖനം അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ മനസ്സില്ലെങ്കിൽ ഇന്നാ ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞ് 90-ാമത്തെ വയസ്സിൽ 90 കഴിഞ്ഞ പ്രായത്തിൽ നമ്മുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കണമെങ്കിൽ കാതുള്ളവൻ കേൾക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സില്ലെങ്കിൽ ചെവിയുണ്ടെങ്കിൽ കേൾക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ പൊതുസമൂഹത്തോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയത് കൂട്ടത്തിൽ അദ്ദേഹം ഒരു പ്രവാചകനാണെന്നും കൂടിയാണ് അദ്ദേഹം പറയുന്നതെന്ന് വിചാരിച്ചോളൂ. അത് ശരിയുമാണെന്നാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ മനസ്സിലാക്കുക. ഈ പ്രവണതകൾ കണ്ടു തുടങ്ങുമ്പോഴേ പറഞ്ഞ അദ്ദേഹം വില്യം റീഗിനെ പോലെ ഗോർക്കിയെ പോലെ മലയാളത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ച ഒരാളാണ് ഞാനെന്നും കൂടി അദ്ദേഹം പറയുന്നതിന് അർത്ഥമുണ്ടാവാം. അപ്പോൾ അത് വളർന്ന് വളർന്ന് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടം ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ ഒരു നേതാവിനെയും കഴുകൻ എന്നോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഫിനിക്സ് പക്ഷി എന്നോ വിളിച്ചിട്ടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? വരദാനം, അദ്ദേഹം ചവിട്ടിയ മണ്ണ് പുണ്യമായിട്ടുള്ള മണ്ണാണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് അതിന്മേൽ ആ സ്തുതികളിന്മേൽ വസിക്കുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ ഞെളിഞ്ഞിരിക്കുന്ന ഒരു ഭരണാധികാരി, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പി ബി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ മഹാനായി കാണുന്നില്ലേ, മഹാത്മാഗാന്ധിയെ മഹാനായി കാണുന്നില്ലേ, അതുപോലെ മഹാനായി കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം 2003 അദ്ദേഹം എഴുതിയ ലേഖനം നിനക്കൊക്കെ വായിക്കാൻ മനസ്സില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുകയാണ് നമ്മളെ. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്, ഇവിടെ നേരത്തെ അബ്ജോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നത് അന്ന് എഴുതിയ ഘട്ടത്തിലും ഇപ്പോഴുള്ള ഘട്ടത്തിലും എന്നുള്ളതിൽ നിന്ന് അയാൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിൽ നിന്ന് അത് വളരെ വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അവിടെ ശിഥിലമാകുന്നത് അത് ചൂണ്ടിക്കാണിച്ച സാഹിത്യരംഗത്തുള്ളവരെ മറികടന്നുകൊണ്ട് അതിൻ്റെ ശൈഥില്യത്തെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലം ആണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് ആരോടാണ്? ബി ജെ പിക്കാരോടാണോ?
കോൺഗ്രസ്സുകാരോടാണ്. അവരൊക്കെ അത് തൻ്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരല്ലേ? അതിൻ്റെ തകർച്ചയിൽ അത് അവിടുത്തെ ശിഥിലീകരണത്തിൽ ദുഃഖിക്കുന്ന ആൾക്കാരോട്, അതങ്ങനെ അരുത്, അങ്ങനെ ഉണ്ടാവരുതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? ഇ എം എസിനെ പോലൊരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തെറ്റ് കണ്ടാൽ തിരുത്തിയിരുന്നുവെന്നും അദ്ദേഹം എല്ലാം നേടി എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഞാനിത് തിരുത്തി വരുന്നു, എൻ്റെ സ്വഭാവം രൂപീകരിച്ച് വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും ഇനിയും തിരുത്തലുകളുണ്ടെന്നും നിങ്ങളിൽ നിന്ന് പഠിക്കുകയാണെന്നും പറയുന്ന ഒരു നേതാവ്, അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വമെന്നും അതല്ലാതെ നിങ്ങൾ ഇതുപോലെ സ്തുതിപ്പാട്ടുകളിൽ വസിക്കരുത് എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് ഇതിനേക്കാൾ വളരെ കുറഞ്ഞ തോതിലായിരുന്നെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരാളെ അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിൽ, ഇതൊരു ശരിയായ പ്രവണതയല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിയുന്ന തരത്തിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഈ കേരളത്തിലെ ഈ നേതാക്കന്മാരുടെ മുന്നിൽ അദ്ദേഹം ഇത് വീണ്ടും പുനരവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് 2003 എഴുതിയ ലേഖനം അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോൾ കുറിപ്പടി മാറിപ്പോയിട്ട് എടുത്തുകൊണ്ടുവന്ന് വായിച്ചതാണെന്നുള്ള രീതിയിൽ ഇവർ പ്രതികരിച്ചാൽ പിന്നെ ഇവരോട് എന്ത് പറയാൻ, ആര് പറയാൻ? എം ഡി പറഞ്ഞിപ്പോ കേൾക്കാത്തവരോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? അതാണ് ജോസഫ് സി മാത്യു എം ഡി പറഞ്ഞത് കൊണ്ടാണ്. രണ്ട് തരത്തിലാണ്, ഒന്ന് എം ഡി പറഞ്ഞത് കൊണ്ട് ഇവർക്ക് അവഗണിക്കാൻ പറ്റില്ല, എം ഡി പറഞ്ഞതിന്റെ അതുണ്ടാക്കുന്ന തുടർചലനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടാമത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഏത് നിലയിലായിരിക്കും ഇന്ന് ഇപ്പോൾ എം ഡി ഈ സൈബർ ഇടത്തിലും പൊതുവിടത്തിലും കൈകാര്യം ചെയ്യപ്പെടുക എന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ മതി സമഗ്രാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അത് ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമൊന്നും അല്ലല്ലോ, ദേശീയ രാഷ്ട്രീയം നോക്കിയാൽ അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് എം ഡിക്ക്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ഈ സൈബർ ഇടത്തിൽ ഇറങ്ങിയ ഒരു തമാശയാണ്. സമീപകാലത്തിലെ സമീപകാലത്ത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച പലരുടെയും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതാണ്. പലരും വായിച്ചിട്ടുണ്ടാകും എം ടിയുടെ 4 കെട്ട് അനധികൃത നിർമ്മാണമെന്ന് ആരോപണം. ഭൂപരിധി നിയമം ലംഘിച്ച് നിർമ്മിച്ച 4 കെട്ടിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് യുവജന സംഘടന. അളവെടുക്കാൻ നിർദ്ദേശം നൽകി ഉന്നത ഉദ്യോഗസ്ഥർ. സാധാരണഗതിയിൽ ഈ സമീപകാലത്തെ ചില സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് ആളുകൾ ഇറക്കിയ തമാശയാണ്. കാരശ്ശേരി മാഷിലേക്ക് വരും മുമ്പ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആളുകൾക്ക് ഇത് പിണറായി വിജയൻ അല്ലേ, പിണറായി വിജയനെക്കുറിച്ചല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടിയെക്കുറിച്ചല്ലേ എന്ന് തോന്നിയത്? ഒരു പക്ഷേ ഈ പാർട്ടിക്കാരല്ലാത്ത ആളുകളുടെ പ്രശംസ കൊണ്ട് മാത്രമല്ല, ഈ LDF കൺവീനറും മന്ത്രിമാരും ഒക്കെ നേരത്തെ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ ഉള്ള ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ടുകൂടിയാവണം. ഇന്നലെ LDF കൺവീനർ VP ജയരാജൻ നടത്തിയ ഒരു പ്രസ്താവന കേൾക്കാം. ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട്, അവരുടെയെല്ലാം ഇഷ്ട നേതാക്കളുണ്ട്, അവരോടെല്ലാമുള്ള അങ്ങേയറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും, പാട്ടെഴുതും, പാട്ട് പാടും, നാടകമെഴുതും, സിനിമയുണ്ടാക്കും. എത്ര എത്ര സിനിമകളുണ്ടായിട്ടുണ്ട് ലോകത്തിലെ ഏതെല്ലാം ധീരപുരുഷന്മാരുടെ പേരും സിനിമയുണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ ഒരു പ്രതിഭയാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത്, ഞാനും കാണുന്നത്. അതുപോലെ തന്നെ പണ്ഡിത് ജവഹർലാൽ നെഹ്റു, കോൺഗ്രസിൻ്റെ നേതാക്കൾ, BJP നേതാക്കൾ ഇങ്ങനെ ആരാധിക്കുന്നില്ലേ? അവരെല്ലാം അവർ പൂജിക്കുന്നില്ലേ? നിമൻ കാരശ്ശേരി, ഇത്തരം പ്രസ്താവനകൾ, ഈ നേതാക്കളെ പ്രശംസിക്കുന്നത്, അഭിനന്ദിക്കുന്നത്, നേതാക്കൾക്ക് അണികൾ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കൾ തന്നെ ക്യൂവായി വരി വരിയായി നിന്ന് ഈ സ്തുതിഗീതം ആലപിക്കുന്നത് ഒരുപക്ഷേ ഇപ്പോഴായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഈ പുറത്തുള്ള ആളുകളല്ല, നേതാക്കൾ തന്നെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടായിരിക്കുമോ ഈ MDയുടെ പ്രസംഗം കേട്ടപ്പോൾ സാധാരണ മനുഷ്യരിൽ ചെറുതല്ലാത്തൊരു ശതമാനത്തിന് ഇത് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചും ആണെന്നും ഒപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കിത് അപകടമാണല്ലോ എന്നും തോന്നിയത്? അബ്ജോത്, ഞാൻ അതിന് മറുപടിയിലേക്ക് വരുന്നതിന് മുൻപേ നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞ ഒരു സംഗതിയിൽ എനിക്കൊരു തിരുത്ത് പറയാനുണ്ട്. അതായത് MT മുഖ്യമന്ത്രിയായിരിക്കെ ആന്റണിക്കെതിരായിട്ട് എന്തെങ്കിലും എഴുതിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുത്തങ്ങയിൽ പ്രശ്നമുണ്ടായപ്പോൾ വെടിവെപ്പുണ്ടായപ്പോൾ
ഞങ്ങളൊരു സംഘം അവിടെ പോയിരുന്നു. ഞങ്ങളുടെ നേതാവ് എം ടി ആയിരുന്നു. അദ്ദേഹം അന്ന് ബത്തേരിയിൽ വളരെ ഗംഭീരമായി സംസാരിച്ചു. അപ്പോൾ ഇത്തരം സ്ഥൂല രാഷ്ട്രീയത്തിൽ, പ്രകട രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടയ്ക്ക് ഇടപെടാറുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ അദ്ദേഹം മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ആൻ്റണിയെ പറ്റിയാണോ പിണറായിയെ പറ്റിയാണോ എന്നുള്ള മാതിരി വർത്തമാനം പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വിചാരിച്ചാൽ ഇത് കാണുന്ന ആളുകൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാവും. ദയവായിട്ട് അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ അബ്ജോദിൻ്റെ ചോദ്യം, അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട പണി നമ്മുടെ മന്ത്രിമാർക്ക്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രധാനപ്പെട്ട പണി ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ അന്വേഷിക്കുക പഠിക്കുകയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുക എന്നുള്ളതാണ്. അതിലിപ്പോൾ ആ പാട്ടിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, കഴുകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാനാണെന്നാണ് എൻ്റെ വിചാരം. അതുപോലെ മണ്ണിൽ മുളച്ച സൂര്യൻ, സൂര്യൻ മണ്ണിൽ മുളയ്ക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല എന്ന് തിരിയുന്ന ആളുകൾ പരിഹസിക്കാൻ വേണ്ടി എഴുതുന്നത് പോലും സ്തുതിയായിട്ടെടുക്കുന്ന ഒരു വിചിത്രമായ കാലം വന്നെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പോസ്റ്റ് ട്രൂത്ത് കാലം, സത്യാനന്തര കാലം, ആരാധിക്ക പൂജിക്ക. അല്ല അബ്ജോത്, ഈ ഇ പി ജയരാജൻ നമുക്കൊക്കെ അറിയുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവാണല്ലോ. അദ്ദേഹം നമ്മുടെ എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനറാണ്. അപ്പോൾ ബി ജെ പിക്കും കോൺഗ്രസിനും ഉള്ള സംസ്കാരമാണ് ഞങ്ങൾക്കും ഉള്ളത് എന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ച ആ ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ പൂജിക്കുക, ആരാധിക്കുക തുടങ്ങിയുള്ള വാക്കുകൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ആളിൽ ഉപയോഗിക്കുക? പിന്നെ ഇത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത് നിർത്തു എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇല്ലാത്തത് എനിക്ക് അത്ഭുതം തോന്നുക. കാരണം ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അവർ പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിലുണ്ടാവും. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു, ഞാൻ പണ്ട് വായിച്ച ഒരു തമാശ കഥ പറയാം. ഹിറ്റ്ലർ ഒരിക്കലും വേഷം മാറിയിട്ട് തിയേറ്ററിൽ സിനിമ കാണാൻ ചെന്നു. അപ്പോൾ അന്നൊക്കെ വെച്ചാൽ സിനിമ കാണിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്വൽ കാണിക്കും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ ഹിറ്റ്ലർ എഴുന്നേറ്റില്ല, അതേ ഹിറ്റ്ലറാണല്ലോ. അപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞു, എഴുന്നേൽക്കൂ. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞില്ല, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ മറ്റേ എഴുന്നേറ്റുന്ന ആൾ പറഞ്ഞു, ഞങ്ങൾക്കും ഒന്നും ഇഷ്ടമുണ്ടായിട്ട് എഴുന്നേൽക്കുന്നല്ല, ആ റാസ്കൾ ഈ വിവരം അറിഞ്ഞാൽ നിങ്ങളുടെ തല പോവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടുന്ന ബഹുമാനങ്ങളുടെയൊക്കെ സ്ഥിതി. ഇത് മുസോളിനിയുടെ കാര്യത്തിലും സ്റ്റാലിൻ്റെ കാര്യത്തിലും ഹിറ്റ്ലറുടെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ എം ടി പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊന്നും പറയാനിപ്പോൾ നേരമില്ല. നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ ആ ഭയം ഉണ്ടാകുമോ, ന്യായീകരിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന്, തല പോകുമെന്നുള്ള ഭയമായിരിക്കില്ല, പക്ഷേ മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയം കാണുമോ നമ്മുടെ മന്ത്രിമാർക്കും നേതാക്കൾക്കും ഒക്കെ? അല്ല, മന്ത്രിമാരിത് ന്യായീകരിക്കുന്നില്ല എന്ന് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് ഒരിക്കൽ പരാതി പറഞ്ഞല്ലോ. അപ്പോൾ അത് ന്യായീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് അവർക്കും അറിയാം. അവരെന്ത് ചെയ്യുന്നു, ഇത് പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് നമ്മൾ വൈതാളികന്മാർ, സൂതന്മാർ, ചില കവികളൊക്കെ പാടിക്കേട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഈ ജനാധിപത്യ കാലത്ത് അതും ഇടതുപക്ഷക്കാരനാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്നു. എനിക്ക് ആവർത്തിക്കാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ആ ഭീമൻ രഘു എന്ന് പറയുന്ന നടൻ ഇദ്ദേഹം സംസാരിക്കുന്ന നേരം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അവിടെ ഇരിക്കൂ എന്ന് പറയാൻ എന്താണ് തടസ്സമുള്ളത്? ഇരിക്കുന്നതാണ് അദ്ദേഹം, ഇരിക്കുമല്ലോ. എന്തൊരു കഷ്ടം നടിച്ചു നോക്കുക, ആ ഭീമൻ രഘുവിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒരു കോമാളിയായിട്ട് മാറും. ഇതുകൊണ്ട് തന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് അതൊരു പരിഹാസമായിട്ട് രണ്ടു പേർക്കും വരും. പിണറായി അങ്ങനെ പറയാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അയാൾ വലിയ ആളായി പോകുമെന്ന് അറിയുന്നത് കൊണ്ട് പിണറായി അങ്ങനെ പറയാത്തതാണത്രേ. അതെ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്റെ സുഹൃത്ത് രഞ്ജിത്ത് അങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാൻ അമ്പരുന്നു. കാരണം എന്തൊക്കെയാണ് രഞ്ജിത്തിന് ന്യായീകരിക്കേണ്ടി വരുന്നത്? തൻ്റെ സഹപ്രവർത്തകനായ ഒരു കലാകാരനോട്, നമ്മൾ അനവധി സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു കലാകാരനാണ് ഭീമൻ രഘു. അപ്പോൾ നമുക്ക് പല കടപ്പാടുള്ള ആളാണ് ഭീമൻ രഘു. അതിപ്പോൾ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും മാത്രമല്ല, നമുക്ക് വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നവരോടും, ഹാസ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നവരോടും, ക്യാരക്ടറുകൾ അഭിനയിക്കുന്നവരോടും ഒക്കെ നമുക്ക് കടപ്പാടുണ്ട്. കാരണം നമ്മൾ കാണുന്ന കല പൂർണ്ണമാവുന്ന അവരും കൂടി വരുമ്പോഴാണ്.
അപ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നേ. അപ്പോൾ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വേറെ ഒരാളുടെ കാല് വേദനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആദരം കിട്ടുന്നു, നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു? അപ്പോൾ ആലോചിച്ചു, രഞ്ജിത്തിന് ഇത് ന്യായീകരിക്കേണ്ടി വരികയാണ്. തൻ്റെ ഒരു സഹപ്രവർത്തകനോട് ഇരിക്കൂ എന്ന് പറയാനുള്ള മര്യാദ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നുള്ളത് അത് അവൻ ആളായിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ അതുകൊണ്ട് ഒരാൾ ആളാവുക? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തും ന്യായീകരിക്കാം എന്നുള്ള മര്യാദയാണ്. എന്നിട്ടിപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ നിരന്തരം ട്രോളുകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഈ കലാകാരൻ ഭീമൻ രഘു. അപ്പോൾ ഈ വാഴ്ത്ത് മുഴുവൻ വീഴ്ത്താൻ വേണ്ടിയാണെന്ന് ആ കോമൺ സെൻസുള്ള സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവും. ഇപ്പോ ഇതിനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ കാരശ്ശേരി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ എം ഡി വന്ന് ഇങ്ങനെ പറയേണ്ടി വന്നു ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ. അതിനു മുമ്പ് പറയേണ്ടിയിരുന്ന ഒരുപാട് ആളുകൾ നിശബ്ദരായിരുന്നു, ഇടയ്ക്ക് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല. ഇന്നിപ്പോൾ ഇതിന് ശേഷമുള്ള പ്രതികരണങ്ങളിലും ആ സാധാരണഗതിയിൽ എം ഡിയെ പോലൊരാൾ പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ മൂർച്ചയോടെയുള്ള പ്രതികരണങ്ങളാണ് വരേണ്ടത്. പക്ഷേ എല്ലാവരും ഇത് ഇവിടെയും അവിടെയും ഒക്കെ ബാധകമാണ് എന്ന നിലയിൽ ഇങ്ങനെ പരത്തി പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ ചിലരൊക്കെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അത് കേൾക്കാം. നമുക്കാദ്യം എൻ എസ് മാധവൻ ഈ എം ജിയുടെ ഇന്നലത്തെ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളോടുമുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ പറഞ്ഞത് ഒന്ന് കേൾക്കാം. പറയായ പോയ കാര്യങ്ങൾ കേരളത്തിൽ ഇടത് വർഷത്തോളം തന്നെ ശക്തമായ ഒരു കോൺഗ്രസ്സുണ്ട്, വളർന്നു വരുന്ന ബി ജെ പി ഉണ്ട്. ഇവരെക്കുറിച്ച് പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എൻ്റെ ആഗ്രഹം. അസന്നിഗ്ധമായിട്ട് തോന്നുന്നുണ്ട്. അത് എം ഡി എന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, എം ഡി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്, അത് ആത്മപരിശോധന ചെയ്യണമെന്ന്. ഇനി സച്ചിദാനന്ദൻ പറഞ്ഞത് കൂടി കേൾക്കാം. എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസത്തെ പിന്തുടരുന്നവർക്കും പൊതുവായിട്ടുള്ള ഒരു ഉപദേശവും താക്കീതുമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരാണെന്ന് എനിക്ക് അവസാനം വരെ തോന്നിയിട്ടില്ല. അതിന് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ പൊതുവേ തന്നെ കമ്മ്യൂണിസം അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം. സമൂഹത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അത്തരം കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് പാടില്ല എന്ന് പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള മുഖസ്തുതി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വ്യക്തി ആരാധന പാർട്ടിയിൽ വളരുന്നു എന്ന് പറയുമ്പോൾ അത് തടയുക, അത് സ്വാഭാവികമായിട്ടും നേതാവിന് കഴിയുന്നതാണ്, അത് കഴിയേണ്ടതുമാണ്. ഈ മുഖ്യമന്ത്രിയാണ് എന്ന്, ഒരു വ്യക്തിയാണ് എന്ന് കരുതുന്നില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ കേൾക്കുന്ന തരത്തിലുള്ള സ്തുതികൾ അത് പാടില്ല, വേണ്ടാത്തതാണ് എന്ന് പറയാവുന്നതാണ്, പറയേണ്ടതാണ് എന്ന് പറയാൻ സച്ചിദാനന്ദന് മടിയില്ല. നേരത്തെ ഈ തുടർഭരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ അദ്ദേഹം അടുത്ത ദിവസം തിരുത്തിയിരുന്നു. എങ്കിലും ഈ പ്രസംഗം കേട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഒപ്പം എൻ എസ് മാധവനും ഒന്നും ഒരു സംശയവുമില്ല ആരെയാണ് ഉദ്ദേശിച്ചത്, ഇടതുപക്ഷത്തെ തന്നെയാണ്, ഇടതുപക്ഷം ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണമെന്ന് തന്നെയാണ് എം ടി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നേരം വെളുക്കാത്തത് വലിയ ബുദ്ധിജീവികളായ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെയാണ്. അബ്ജുദേ, ഇന്ത്യൻ സാംസ്കാരിക പശ്ചാത്തലം മൗനത്തിന്റെ വാൽമീകത്തിലായിരുന്നു. എം ടി ആ മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം ആ മൗനം ഭഞ്ജിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ ആയിരിക്കുന്നു. ഇന്ത്യയുടെ മുഴുവൻ പശ്ചാത്തലത്തിലും ഏതൊരു ഭരണാധികാരിയും അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനം സർഗാത്മകമായി തന്നെ പരിഗണിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ കാണുന്നതിന് കേരളത്തിലെ സി പി എമ്മും ഇന്ത്യയിലെ സി പി എമ്മും തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനെ സർഗാത്മകതയോടും അതുപോലെ ഇ പി ജയരാജനും അത് കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി മോദിയെയും അല്ലേ ഇപ്പോഴെന്തിന് അതിന് മുഖ്യമന്ത്രിയുമായി എന്ത് ബന്ധമെന്നും അതല്ലെങ്കിൽ അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പോരെ, പ്രശ്നം തീർന്നില്ല, തീരില്ല എങ്കിലും. അങ്ങനല്ല, ഭരണകൂടത്തെ സംബന്ധിച്ച്
ഒരു എല്ലാ കാലത്തുള്ള വ്യാഖ്യാനം ഇതുതന്നെയാണ്, അധികാരത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം ഇതുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അധികാരം കേന്ദ്രീകൃതമാകുമ്പോൾ അത് ദുഷിപ്പിക്കുന്നു എന്നുള്ളതൊരു ലോ ക്ലാസിക് മാർക്സിയൻ ദർശനം തന്നെയാണ്. ആ മാർക്സിയൻ ദർശനം കൃത്യമായി എം ടി അവതരിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അത് അല്ല, അതൊരു മാർക്സി ആ മാർക്സിയൻ ദർശനത്തിനപ്പുറം ഞങ്ങൾക്ക് ചിന്തിക്കാനാകുമോ, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാകുമോ? അപ്പോൾ സ്വാഭാവികമായും ഒരു ആത്മപരിശോധനയുടെ ഒരു പശ്ചാത്തലം കൂടി അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ അങ്ങനെ അടർത്തി മാറ്റി കാണേണ്ടതില്ല. മാത്രമല്ല അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കൂടുതൽ വിശാലമായി ചിന്തിക്കുന്നതിന് വേണ്ടി നാം കാണണം. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ അത് ഒരാളെ മാത്രമാണ്, അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ മാത്രമാണ്, കേരളത്തിലെ സി പി എമ്മിനെ മാത്രമാണ്, അല്ലെങ്കിൽ അത് പിണറായി വിജയനെ മാത്രമാണെന്ന് വിരൽ ചൂണ്ടുന്നിടത്താണ് അത് അങ്ങനെ ചാപ്പകുത്തുന്നിടത്താണ് ഇതിൻ്റെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെ ചാപ്പകുത്തുന്നതിന് പകരം കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ വിശാലമായ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ കാണുമ്പോൾ ആ വിമർശനം സർഗാത്മകമാവുകയും ആ വിമർശനം തിരുത്തപ്പെടേണ്ടത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ അല്ലെങ്കിൽ വരുന്നു എങ്കിൽ അത് തിരുത്തുന്നതിനുള്ള ആർജവും ഉണ്ടാകുമെന്ന് കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് തിരുത്തലല്ലോ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ തുടരും, ഇത് വളരെ നല്ലതാണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അദ്ദേഹം ഒരു പ്രതിഭയാണ്, ആ പ്രതിഭയെ ഞങ്ങളും അംഗീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി പാട്ടുണ്ടാകും, നാടകമുണ്ടാകും, സിനിമയുണ്ടാകും, ഉണ്ടാകണം. നമുക്ക് കേരളത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തത സഖാവ് പിണറായി വിജയനുണ്ട്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടക്കാത്ത സംഭവങ്ങൾ, കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുടെ നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യം ആണ് അദ്ദേഹത്തെ വ്യതിരക്തനാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇങ്ങനെ വിമർശകർ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് പഴുതില്ലാതെ അതെ നാവ് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. നിശ്ചയദാർഢ്യത്തെ കുറിച്ച് ജോസഫ് സി മാത്യു മറുപടി പറയും. പക്ഷെ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തെ ഇങ്ങനെ കൈയടിച്ച് തിരുവാതിര കളിച്ച് മ്യൂസിക് ആൽബം നിർമ്മിച്ചൊക്കെയാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അത് ഓരോ വ്യക്തികൾ അതിനെ കാണുന്നതിനെ സംബന്ധിച്ചാണ്. ഓരോ വ്യക്തികൾ അതിനെ അനുവദിച്ചു കൊടുക്കലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്? വ്യക്തികൾ സമീപിക്കുന്ന വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നാണ്, ആ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമഗ്രമായി അതിനെ കാണാൻ കഴിയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ നടത്തുന്ന വിമർശനത്തിന്റെ ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ആ വിമർശനത്തെ ഞങ്ങൾ ചെറുത്തു തന്നെ തോൽപ്പിക്കും, ഒരു സംശയവും വേണ്ട. എം ഡി അടക്കമുള്ള ആളുകൾ നടത്തുന്ന വിമർശനം കുറെ നാളുകളായി ഈ രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എം ഡി വേറൊരു ഭാഷയിൽ കുറച്ചുകൂടി മൂർച്ചയോടെ പറഞ്ഞത്. ആ വിമർശനത്തെ നിങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ ആണ് ഒരുങ്ങുന്നത്. അങ്ങനെ പാടില്ല, ഇത് തിരുത്തണം, ഇതൊരു അവസരമാക്കണമെന്നാണ് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് വിയോജിപ്പോ വൈരാഗ്യമോ ഒന്നും ഇല്ലാത്ത സാഹിത്യകാരന്മാർ വരെ പറയുന്നത്. അബ്ജുദ്, എം ടി ലോകത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാരന്മാരിലൊരാളാണ്. അപ്പോൾ നിങ്ങൾ എം ടിയെ കേരളത്തിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എൻ്റെ വിമർശനം. അദ്ദേഹം ഇന്ത്യയോടാണിത് പറഞ്ഞത് എന്ന് കാണാനുള്ള ഉൾക്കാഴ്ച എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതെങ്കിലും നമുക്ക് ഒരു വിരോധവുമില്ല. നോട്ട് നിരോധനത്തെ അതിരൂക്ഷമായി എം ടി വാസുദേവൻ നായർ വിമർശിച്ചപ്പോൾ അത് വാർത്ത നൽകുകയും അത് ചർച്ച ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ തന്നെയാണ്. ഞങ്ങൾ ഇനിയും വിമർശിക്കാനും മടിയില്ല. പക്ഷേ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയെക്കുറിച്ചും വ്യക്തിപൂജയെക്കുറിച്ചും ഇ എം എസിനെ കുറിച്ചും സൂചിപ്പിച്ച് പറയുന്നത് മോദിയെക്കുറിച്ചാണ്, ഇന്ത്യയോടാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതിന് എന്ത് ലോജിക്കാണ് ഹസ്കറുള്ളത്? അബ്ജുദേ, ലോകത്തിലെ മുഴുവൻ എഴുത്തുകാരെയും വല്ലാതെ വേദനിപ്പിക്കുകയും സാഹിത്യ സൃഷ്ടികളിലും അതുപോലെ എഴുത്തുകളിലും ഒക്കെ തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ്. കാരണം ഒരു തുരുത്തായി ലോകത്താകമാനം കമ്മ്യൂണിസം പടർന്നു പിടിക്കുന്ന ഘട്ടത്തിൽ, തുരുത്തിൽ നിന്ന് തുടരുന്ന ഘട്ടത്തിൽ, ആ വിപ്ലവത്തിൻ്റെ മാതൃകകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുമാണ് ലോകത്തിലെ എഴുത്തുകാർ കണ്ടിരുന്നത്. സ്വാഭാവികമായും അതിൻ്റെ തകർച്ചയിൽ എം ടിക്കും വേദനയുണ്ട്. എം ടിയെ പോലുള്ളൊരു ആധുനിക സാഹിത്യകാരന് സ്വാഭാവികമായി ആ വേദനയിൽ നിന്ന് ഇപ്പോൾ ആ പാർട്ടി അല്ലെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രം ചെറിയ രീതിയിലെങ്കിലും അവശേഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് എം ഡി അത് ഓർമ്മിപ്പിക്കുകയാണ്. അത് എന്തിനായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നല്ലാതെ എന്ത് പറയാനാണ് ഹസ്കർ? അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ അത് കൃത്യമായിട്ട് പറയുന്നത്. അത് പറയുന്നതിന് ഒരു പരിഭവവും വേണ്ടെന്നേ.
അത് ഇന്ത്യയുടെ മൊത്തം പശ്ചാത്തലത്തിൽ കാണാനുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് വേണം. എം ടി നിങ്ങൾ ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണെന്ന് ഹസ്തർ ആവർത്തിച്ച് പറയുന്നു. എം ബി രാജേഷിനെ പോലെ 2003-ലെ പ്രസംഗത്തിന് എന്താണ് 2000 അല്ലെങ്കിൽ ലേഖനത്തിന് എന്താണ് 2023-ൽ പ്രാധാന്യമെന്ന് ഈ പശ്ചാത്തലമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. നമ്മുടെയൊക്കെ ഉൾക്കാഴ്ചയുടെ പ്രശ്നമായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ജോസഫ് സി മാത്യു, ഇപ്പോൾ ഹസ്കർ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയൻ്റെ നിശ്ചയ ദാർഢ്യത്തോടൊക്കെയുള്ള അസൂയ കൊണ്ടുള്ള വിമർശനങ്ങളാണ് ആ ഗണത്തിലാണ് പിടുത്തുന്നത്. ഇനി ഹസ്കർ പാർട്ടിയുടെ നേതൃനിരയിൽ ഇല്ലാത്ത ഒരാളാണെന്ന് കരുതേണ്ട കാരണം ഇങ്ങനെ തന്നെയാണ് ഈ പാർട്ടിയുടെ നേതൃനിരയും ചിന്തിക്കുന്നതെന്ന് ഈ ഇതിന് ശേഷം വന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല അബ്ജോദ്, ഇങ്ങനെ പറയുന്നവരാണ് നേതൃനിരയിലേക്ക് കടന്നു വരുന്നത്. അത് അതിനുള്ളൊരു ചവിട്ടുപടിയാണ്. ഞാൻ അത് തന്നെയാണ് ഈ ഒരു ഒരു കേന്ദ്രീകൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയുടെ മുഗൾ കമ്മിറ്റിയിലേക്ക് എങ്ങനെയാണ് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത്. നാളെ ആ പാർട്ടി എങ്ങനെയാണ് പെരുമാറുക, അവരുടെ നയം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുക എന്നുള്ളതിന് മുന്നോടിയും കൂടിയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർ പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഭാഗമായി മാറുക. അല്ലാത്തവർ പിന്തള്ളപ്പെടും, അല്ലാത്തവർ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടും, ഇനി അതുമല്ലാത്ത ചിലർ ഇല്ലാതാക്കപ്പെട്ടു, അതും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു തിയററ്റിക്കലി വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെന്താരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, വി എസിൻ്റെ പടം വെച്ച് പോസ്റ്ററുകൾ അടിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞ നിലപാട്, ഇപ്പോഴാ നിലപാടുകളെല്ലാം എവിടെയാണ്? അതോ അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല, അദ്ദേഹം അതിനെല്ലാം മുകളിലുള്ള ഒരാളാണെന്ന് അദ്ദേഹം തന്നെ ധരിക്കുന്നുണ്ടോ? അതോ പാർട്ടി തന്നെ അങ്ങനെ മാറിയതിൻ്റെ ഫലമായിട്ടാണോ? ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പം തന്നെ എം ടിയുടെ ആ പ്രസംഗത്തെക്കുറിച്ച്, ആ ലേഖനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുകയും അതിന് മുൻപ് വില്യം റീഗും ഗോർക്കിയും ചെക്കോവും ഒക്കെ ചൂണ്ടിക്കാണിച്ച, അതുപോലെ എഴുത്തുകാർ ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്നതിലുള്ള എം ടിയുടെ വേദന അദ്ദേഹം പങ്കുവെക്കുകയാണെന്നാണ് ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു 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 വാണിംഗ്, ഒരു മുന്നറിയിപ്പാണ് അന്ന് നൽകിയത്, ഇന്ന് തുടർന്ന് നൽകുന്നു. നമുക്ക് അതിനുശേഷം ബംഗാളിൻ്റെ തകർച്ച, ഇതൊക്കെ ഉണ്ടായ വലിയൊരു ആത്മീയമായൊരു ശൂന്യത ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് അണികൾക്കൊക്കെ ഉണ്ടാക്കിയത് എന്തുമാത്രമാണെന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി തിരിച്ചറിയാനും ഇത് ചൂണ്ടിക്കാണിക്കുന്നവർ അത് അങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് തന്നെ അതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് എം ടി ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് നമുക്ക് അദ്ദേഹം വളരെ വ്യക്തമായി അങ്ങനെ പറയുമ്പോഴും, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശുദ്ധ മലയാളത്തിലാണ് പറഞ്ഞത്, അത് അങ്ങനെ പറയുമ്പോഴും അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന. ഈ സ്വാതന്ത്ര്യം തീർച്ചയല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വളരെ ഉന്നത ശീർഷനായതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് അറിയാൻ അതിലുള്ള ഒരു അവ്യക്തത കൊണ്ടുമാണ് അത്. അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരിട്ട് പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതിനപ്പുറത്തെ ഒരു ഉയർന്ന സ്ഥാനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ശ്രീ എൻ എസ് മാധവനും ശ്രീ സച്ചിദാനന്ദനും ഒക്കെ നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ വ്യക്തമായി അവർ കുറഞ്ഞ പക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിലും വളരെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇതെന്താണ്, ഇത് മനസ്സിലാകഴിയാണോ? എനിക്ക് ഇവർക്കൊന്നും ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? ഇവരെല്ലാം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള മാസ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? എന്താണ് എം ഡി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും, മറ്റു മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് ഭാവിച്ചാൽ മാത്രമേ എന്തെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന ബോധ്യമായിരിക്കും. അതെന്തായാലും ഏറ്റവും ലളിതമായ ഭാഷയിൽ, ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിൽ, ഏറ്റവും സാധാരണക്കാരൻ വരെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനിയും അത് മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ന്യൂസ് അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.